हेलो एवरी वन वेलकम टू एंट्री ऐप सो वाले इंपॉर्टेंट आईटे क्यों वेटर वीडियो अलोते क्यों IBPS PO प्रिलिमिनरी एग्जामि कॉल लेटर ऑफिशियल वेबसाइट ऑफिशियल वेबसाइट www.IBPS.in कैरीटो अलग वीडियो ताड़े डिस्क्रिप्शन लिंक क्लिक कॉल लेटर डाउनलोड इन इन बेस वह कई दिवस वह मतर क्वेरी अंकूट आंसर पर NIACL प्रिलिमिनरी एग्जाम क्लियर आय कैंडिडेट्स मेन एग्जाम नालां तीय അതേപോലെ IBPS PO പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റ് നാലാം തീയതി തന്നെ വളരെ ദൂരത്തുള്ള രണ്ട് സെന്റേഴ്സിൽ തൊട്ടടുത്ത ടൈമിംഗിലായിട്ട് റിപ്പോർട്ട് ടൈം വന്നിരിക്കുന്നു എന്നാണ് ചെയ്യേണ്ടത് സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല എന്ന് വെച്ചാൽ നമുക്കിപ്പം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പം നിങ്ങൾ അത് എഴുതുകയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മറ്റൊരു ചാൻസ് നഷ്ടപ്പെട്ടാൽ ഇറ്റ്സ് യുവർ ഓൺ റിസ്ക് നിങ്ങളുടെ റിസ്കിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ബട്ട് കീപ്പ് ഇൻ മൈൻഡ് NIACL AO പ്രിലിമിനറി എക്സാം ക്ലിയർ ആയ നിങ്ങൾക്ക് മെയിൻ എക്സാമിനുള്ള ചാൻസസ് ഹൈ ആണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് NIACL AO മെയിൻ എക്സാമിന് തന്നെയാണ് ദെൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ IBPS ന്റെ PO പ്രിലിമിനറി എക്സാം എഴുതുക ബിക്കോസ് എപ്പോഴും നിങ്ങൾക്ക് മെയിൻ എക്സാം ക്ലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് NIACL AO മെയിൻ എക്സാമിന് തന്നെയാണ് അപ്പോൾ അതിനുശേഷം സെക്കൻഡ് പ്രയോറിറ്റി മാത്രം കൊടുക്കുക എന്തിന് IBPS PO പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ക്ലാഷ് ഒരുപാട് കാൻഡിഡേറ്റ്സിന് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഇന്നലെ തന്നെ മൂന്ന് ക്വയറിയാണ് ആ ഒരു സെയിം കാര്യത്തിൽ വന്നിട്ടുള്ളത് അതായത് ഇതിൻ്റെ മെയിൻ എക്സാം 3:30 അതേപോലെ തന്നെ നമ്മുടെ പ്രിലിമിനറി എക്സാം 12:30 ഒരു മണി ആ ടൈം എന്തോ ആണ് അപ്പോൾ ഈ ഒരു ടൈമിനുള്ള സെൻറ്റേഴ്സിലേക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഇവിടുത്തെ ഒരു എക്സാം കഴിയുമ്പോൾ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ടൈമിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് തന്നെയാണ് കാൻഡിഡേറ്റ്സിനെല്ലാം ആ ഒരു ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചും എനിക്കങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൺഫ്യൂസ്ഡ് ആകും എന്താണ് ചെയ്യേണ്ടത് IBPS PO പ്രിലിമിനറി കട്ടാക്കിയാൽ നല്ലൊരു ചാൻസാണ് നല്ലോണം വേക്കൻസി ഉണ്ട് ഇനി മെയിൻസിന് വേണ്ടിയിട്ട് എഴുതാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പ്രിലിംസ് ക്ലിയർ ആയതാണ് മെയിൻസ് ക്ലിയർ ആയാൽ 55,000 രൂപ സ്റ്റാർട്ടിങ് സാലറിയിലുള്ള ഒരു ജോബാണ് കിട്ടുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇങ്ങനെ മനസ്സിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മെയിനിന് തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക പ്രിലിമിനറിക്ക് സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് വിടുക എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എഴുതുക അപ്പോൾ ഇതാണ് കാൻഡിഡേറ്റ്സിൻ്റെ മുന്നിൽ വന്ന മറ്റൊരു കൺഫ്യൂഷൻ മൂന്നാമത്തെ കാര്യം ഇന്നലെയും ഇന്നും 27-ാം തീയതിയൊക്കെ ആയിട്ട് നടക്കുന്ന SBI PO പ്രിലിമിനറി എക്സാമിനെ പറ്റിയിട്ടാണ് അപ്പോൾ പ്രിലിമിനറി എക്സാമിന് പോകുന്ന കാൻഡിഡേറ്റ്സിൻ്റെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം ഒട്ടും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കാൻ പാടില്ല നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം നല്ലൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലിരിക്കണം അങ്ങനെ ഒരു നല്ല ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് എക്സാമിൽ കയറ്റാനായിട്ട് സാധിക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം എക്സാം എഴുതിയ കാൻഡിഡേറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം നിങ്ങളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അറ്റൻഡ് ചെയ്യുക ബാക്കിയുള്ളവർ എത്ര അറ്റൻഡ് ചെയ്യുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കാരണം ബാക്കി നമ്മുടെ അറ്റംപ്റ്റും ബാക്കിയുള്ളവരുടെ അറ്റംപ്റ്റും തമ്മിൽ ചിലപ്പോൾ ആനയാടും പോലെ വ്യത്യാസം ഉണ്ടാവാം ഷിഫ്റ്റെല്ലാം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഡിഫിക്കൽട്ടി മോഡറേറ്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും നമുക്കൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി ബേസിക്കലി വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാത്തത് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് അനാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടാനുള്ള ആ ഒരു ഡിലേ ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് സോ SBI PO ഈ പ്രിലിമിനറി എക്സാം എഴുതുന്ന ഒരു നല്ല ഒരു റേഞ്ചിലേക്ക് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നല്ല ഒരു അറ്റംപ്റ്റ് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആ ഒരു രീതിയിൽ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതിന് ശേഷം നെക്സ്റ്റ് വീക്ക് തന്നെയാണ് IBPS PO വരുന്നത് അതിന് നെക്സ്റ്റ് വീക്കിലായിട്ട് IBPS ക്ലർക്കും വരുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും മൂന്ന് പ്രിലിമിനറി എക്സാമിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള മെയിൻ എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക എൻട്രി ആപ്പിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുള്ളത് എൻട്രി ആപ്പിലെ നിരവധി ബാച്ചുകളെ പറ്റിയിട്ടും കോഴ്സുകളെ പറ്റിയിട്ടും അറിയാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത് പ്രിപ്പറേഷനൊട്ടും എന്താ പറയുന്നത് വില കൊടുക്കരുത് അല്ലെങ്കിൽ അതിനൊട്ടും മടി കാണിക്കരുത് അതിപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം സീറ്റുകളുടെ കാര്യമൊക്കെ വരുന്നുണ്ട് നമുക്ക് സീറ്റ് വരുമ്പോൾ ആലോചിക്കാം അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴേ ടെൻഷൻ ആവേണ്ട ബാങ്ക് എക്സാം അതേപോലെ തന്നെ നടക്കും IBPS മാത്രമാണ് ചിലപ്പോൾ സീറ്റിലേക്ക് വരാൻ പോകുന്നത് അതൊക്കെ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിലായിട്ട് കൃത്യമായിട്ട് അതിനെപ്പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതനുസരിച്ച് വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാം സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ താങ്ക് യു ഗുഡ് ബൈ